നമസ്കാരം. ഉണ്ണി മുകുന്ദന്റെ ഒരു രാഷ്ട്രീയം ഇതാണ് ഇപ്പോ നിലവിൽ ഇപ്പൊ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ചർച്ചയായത് വേറൊന്നുമല്ല, മാളികപ്പുറം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷം പിന്നെ വന്ന ജയ് ഗണേഷ്, ഇതെല്ലാം ഭക്തി കൊണ്ട് നിറച്ചു അല്ലെങ്കിൽ ബി ജെ പി അനുകൂലമായിട്ട് എന്തൊക്കെയോ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിലവിൽ ഉണ്ണി മുകുന്ദനെതിരെ ഒരു സൈബർ ആക്രമണം എന്ന് തന്നെ പറയാം, സൈബർ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത്. സിനിമയില് പൊതുവെ എല്ലാവർക്കും ഒരു രാഷ്ട്രീയം, എല്ലാ നടന്മാർക്കും പ്രത്യേക ഒരു രാഷ്ട്രീയമുണ്ട്. അത് ഓപ്പണായിട്ട് പറയുന്നവരും ഓപ്പണായിട്ട് പറയാത്തവരും രണ്ട് കൂട്ടരുണ്ട്. ഓപ്പണായിട്ട് പറയുന്നവരിനെ ഇതേപോലെ സൈബർ ആക്രമണത്തിന് ഒന്നിനെ നിൽക്കുന്നില്ല. അതല്ലാത്തവര് ഒരു ഊഹാപോഹങ്ങൾക്ക് പുറമെ ഓരോരോ സൈബർ ആക്രമണങ്ങൾക്ക് നടത്തും. അത് വീട്ടുകാരനെ എല്ലാവരും തെറികളും അതെല്ലാം പറഞ്ഞുകൊണ്ടുള്ള ഒരു കമന്റും കാര്യങ്ങളൊക്കെയാണ് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് തുടക്കം കുറിച്ചത് മേപ്പടിയാൻ എന്ന് പറഞ്ഞൊരു പടത്തില് സേവാഭാരതിന്റെ ആംബുലൻസ് ഉപയോഗിച്ചു എന്ന് പറഞ്ഞതിലായിരുന്നു തുടക്കം. പിന്നെ അങ്ങനെ പോയി പിന്നെ ഹിന്ദുത്വം ഇതായി, പിന്നെ അയോധ്യന്റെ ഇത് വന്നു, പിന്നെ ഓരോരോ മിത്തിനെ കുറിച്ച് സംസാരിക്കണം, അമ്പലങ്ങളിലൊക്കെ പോയി സംസാരിക്കലും കാര്യങ്ങളെല്ലാം ഹിന്ദുത്വപരമായിട്ട് സംസാരിക്കുന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വന്നു. അതിൽ തന്നെ ഉണ്ണി മുകുന്ദനെ സംഖ്യയാക്കി കുറച്ച് ടീമുകൾ. അത് സംഖ്യയാക്കിയത് ആരാണെന്നുള്ള കാര്യം അവിടെ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന എന്താ പറയുക പരസ്യ രഹസ്യമാണ്. അപ്പൊ പുള്ളിനെ സംഖ്യയാക്കി. ആ സംഖ്യയാക്കിയതിന് പുറമെ ഉണ്ണി മുകുന്ദന്റെ പടങ്ങളെല്ലാം സംഘീപരമായിട്ടുള്ള ബി ജെ പിനെ ഒരു പ്രൊമോട്ട് ചെയ്തുകൊണ്ടുള്ള പടമാണെന്നൊക്കെ പറഞ്ഞിട്ട് നിലവിൽ പ്രചരണം നടക്കാൻ തുടങ്ങി. അങ്ങനെ വന്ന പടമായിരുന്നു മാളികപ്പുറം എന്ന് പറഞ്ഞ പടത്തിന് ഇതേപോലെയുള്ള ഒരു സൈബർ ആക്രമണം കാര്യങ്ങളൊക്കെ നടന്നു. ഹിന്ദുത്വാചണ്ട കൊണ്ട് ഇറക്കിയ ഒരു പടമാണ് പറഞ്ഞിട്ട് അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം 100 കോടിന്റെ മേലെ ആ സിനിമ വാരിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ആ സിനിമ കൈവരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ഹിന്ദുക്കൾ കണ്ടുകൊണ്ട് മാത്രമായിരിക്കില്ല, അതെല്ലാ ജനങ്ങളും ഏറ്റെടുത്തോണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ ഒരു പരിപാടിയെല്ലാം സോഷ്യൽ മീഡിയന്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. പുറത്തും അവിടെ ഇവിടെയും ഒരു പൊട്ടലും ചീറ്റലൊക്കെ നിലവിൽ ഉണ്ട്. എന്നിരുന്നാൽ കൂടി പ്രധാനമന്ത്രി വിളിച്ചിട്ട് ഉണ്ണി മുകുന്ദൻ പോകുന്നു, ബി ജെ പിന്റെ ഒരു പരിപാടിക്ക് പോകുന്നു. ഈ അയോധ്യയിൽ ഇതുവരെ പ്രാണപ്രതിഷ്ഠ നടന്ന സമയത്ത് ജയ് ഗണേശിന്റെ ഏതൊരു പടത്തിന്റെ ലൊക്കേഷനിൽ ഇവര് രാമത്തിന്റെ ജയ് ശ്രീരാമ എന്ന് വിളിക്കുന്ന പരിപാടി എല്ലാം കണ്ടതാണ്. എല്ലാം നടക്കുന്നതെല്ലാം ഇതിലൂടെയാണ്. അപ്പൊ പുള്ളി പറയുന്ന കുറച്ച് കാര്യം, പുള്ളി കഴിഞ്ഞ ദിവസം ഒരു മലയാള മനോരമയിൽ വന്നിട്ട് ഒരു ഇന്റർവ്യൂവില് പുള്ളി ജയ് ഗണേശിന്റെ പറഞ്ഞ പടത്തിന്റെ സക്സസ്സിന് ഇല്ല, അതിനുശേഷം പുള്ളി പറയുന്ന ഒരു കുറച്ച് കാര്യങ്ങൾ ഇവിടെ വയ്ക്കാം. മറുപടി പറയാം, ഇനി അല്ല പൊളിറ്റിക്കൽ റാലീസിലും പൊളിറ്റിക്കൽ പാർട്ടിയുമായിട്ട് കൂടെ നിൽക്കുന്ന സൂപ്പർ താരങ്ങൾ വരെയുണ്ട്. ഉണ്ണി മുകുന്ദൻ ആദ്യമായിട്ടാണ് ഒരു, ഞാൻ എന്ത് പറഞ്ഞു എനിക്കറിയില്ല, ഞാൻ ആകെ ഇത് ഈ കോൺട്രവേഴ്സിയിൽ പെട്ടത് ഇന്ത്യൻ പ്രധാനമന്ത്രി കാണാൻ വിളിച്ചപ്പോൾ ഞാൻ പോയി. നിങ്ങളെ വിളിച്ചാൽ നിങ്ങളും പോകും, നിങ്ങൾ ഇനിയിപ്പോ നിങ്ങൾക്ക് ആ പാർട്ടിയുമായിട്ടും അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ട് താല്പര്യം നിങ്ങൾക്ക് പോകേണ്ടി വരും. നിങ്ങൾ വിളിച്ച ആള് പ്രധാനമന്ത്രിയാണ്. സെക്കൻഡ്, ഞാൻ ഒരു രീതിയിലും ഒരു സ്ഥലത്തും ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ യു കൻ സ്കൗട്ട് എനിവേ. ഒരു പാർട്ടിയുമായിട്ട് സൗഹൃദമുള്ള ആൾക്കാരും അത്ര നടന്മാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ പേരിപ്പെടുക്കാൻ പറ്റുമോ? പറ്റില്ല. ബിക്കോസ് നിങ്ങൾക്ക് അത്ര വലിയ വലിയ ആൾക്കാരുമായിട്ട് ഏറ്റുമുട്ടാൻ ആർക്കും പറ്റില്ല. ഇലക്ഷൻ സമയമല്ലേ, എത്ര നടന്മാർ പോയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ട് പറയാം, പക്ഷെ ഇത് ഒരു ഡിസ്കഷനായി മാറുന്നതിന് എന്തുകൊണ്ടാണ് എനിക്കറിയില്ല. പുള്ളി പറയുന്നതിൽ ന്യായമായിട്ടുള്ള കാര്യമാണ്. സിനിമ ഇൻഡസ്ട്രിയിൽ എത്ര പേര് ഇപ്പോൾ ഓപ്പണായിട്ട് രാഷ്ട്രീയത്തിലോട്ട് വന്നിട്ടുണ്ട്? നമ്മുടെ തിരുവനന്തപുരത്തെ ചന്ദ്രശേഖരൻ, രാജീവ് ചന്ദ്രശേഖരന് വേണ്ടി പ്രചരണം നടത്താൻ വേണ്ടി ശോഭ നടി വന്നിട്ടുണ്ടായിരുന്നു. ധർമ്മജൻ ബോൾഗാട്ടി, രമേഷ് പിഷാരടി, പിന്നെ നമ്മുടെ മുകേഷ്, എത്ര സിനിമാ നടന്മാര് നടിമാര് ഇതിലൂടെ ഈ ഒരു പ്രചരണത്തിനൂടെ വന്നിട്ടുണ്ട്. ഇതിനും അനുശ്രീയാണ് തോന്നുന്നുണ്ട്. അനുശ്രീയാണ് ഇതേപോലെ ഒരു ബി ജെ പിന്റെ പരിപാടിക്ക് പോയിട്ട് ട്രോള് വാങ്ങിക്കൂട്ടിയത്. ആ സമയത്ത് അനുശ്രീ എന്തോ മിത്തിനെ കുറിച്ച് എന്തൊക്കെയോ പറയുന്നതിനനുസരിച്ച് എന്തൊക്കെയോ സംസാരമൊക്കെ ഉണ്ടായ അതിലൂടെ പുള്ളി ട്രോളും കാര്യങ്ങളൊക്കെ മേടിച്ചു കൂട്ടിയത് ഇവർക്ക്. കാരണം പറഞ്ഞല്ലോ, ഓപ്പണായി ഞാൻ ഇന്ന പാർട്ടിയാണ്, ഇന്ന പാർട്ടിനെ ഞാൻ അനുകൂലിക്കുന്നു പറയുന്ന നടന്മാർക്ക് ഇത് പ്രശ്നമില്ല. ഉണ്ണി മുകുന്ദന് മാത്രം എന്തുകൊണ്ട് ഒരു ചോദിച്ചിന് എന്നുള്ള ഇതേ ഉള്ളൂ. കാരണം എന്താ, പുള്ളിക്ക് പാർട്ടി പറ്റില്ല, ബി ജെ പി ആയിക്കൂടെ, കോൺഗ്രസ് ആയിക്കൂടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിക്കൂടെ, ബി ജെ പി പോയതിന് എന്തിന് സൈബർ ആക്രമണം നടന്നു? അത് ഓരോരുത്തരുടെ താല്പര്യമാണ്. ഇത്രയും വലിയൊരു നേതാവ് സുധാകരൻ പറഞ്ഞു എനിക്ക് ബി ജെ പി പോകാൻ തോന്നിക്കഴിഞ്ഞാൽ ഞാൻ പോകും എന്ന് ഓപ്പണായിട്ട് പറയുമ്പോൾ, ഒരു ഉണ്ണി മുകുന്ദൻ എന്ന് പറഞ്ഞ സിനിമാ നടൻ ഇങ്ങനെ ഒരു പരിപാടിയിൽ പോയി പങ്കെടുത്തു എന്നാൽ ഞാൻ ബി ജെ പി കാരനാണെന്ന് എവിടെയും പറഞ്ഞിട്ടുമില്ല, എന്നിട്ടും സൈബർ ആക്രമണം നേരിടുന്നുണ്ട്. ഓപ്പണായിട്ട് പറയുന്നവർക്ക് ആർക്കും ഇതേ ഒരു പ്രശ്നമില്ല. പക്ഷെ ഉണ്ണി മുകുന്ദന്റെ വരുമ്പോൾ ഈ ഒരു പടത്തിനാണ് ബാധിക്കുന്നത്. ജയ് ഗണേശ് എന്ന് പറഞ്ഞ പടത്തിൽ ഗണപതി വരും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ അത് പടത്തിന്റെ പേര് മാത്രം കേട്ടിട്ട് ഞങ്ങളുടെ ഇവിടെ തൊട്ടവിടെ തന്നെ ആയിട്ട്
ബി ജെ പിന്റെ കൊടിന്റെ താഴെ ബി ജെ പി പ്രവർത്തകർ വെച്ചിട്ട് ജയ് ഗണേശ് എന്ന് പറഞ്ഞ പടത്തിന്റെ ഇത് വെച്ചിട്ട്. പക്ഷേ പേരെന്ന് പറഞ്ഞാൽ ഗണേശ് എന്ന് പറഞ്ഞ ആളിന്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ, പിന്നെ അതിലൂടെ വരുന്ന ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറും കാര്യങ്ങളെല്ലാം വരുന്നത് ഒരു സൂപ്പർ പവർ അല്ലാതെ മറ്റേ ഈ ഹനുമാൻ പറഞ്ഞ പടത്തിൽ ഹനുമാൻ മറ്റേത് കൊണ്ടുവരവ് അതൊന്നും അല്ല. ഈ ഒരു പടത്തിൽ ഒരു സൂപ്പർ ഹീറോ എന്ന് പറഞ്ഞാൽ അവന്റെ ഉള്ളിൽ തന്നെയാണെന്നുള്ളത് അതാണ് ഒരു പടത്തിൽ കണ്ടന്റ് വരുന്നത്. പക്ഷെ ഇവരതിനെ ഒരു ഒരു ദൈവത്തിൻ്റെതാക്കി ഗണേശൻ അല്ലെങ്കിൽ ഈ ഒരു ഗണപതി ആ ഒരു രീതിയിലൊക്കെ കൊണ്ടുപോയി ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. പാർട്ടിന്റെ ഉള്ളിൽ നിൽക്കുന്നവരും ഉണ്ട്, പുറമേ നിൽക്കുന്നവരും ഉണ്ട്. ഒരു പടത്തിന്റെ പേരല്ല ഒരു പടത്തിന് ജഡ്ജ് ചെയ്യേണ്ടത്, ആ പടത്തിന്റെ കണ്ടന്റാണ്. അത് ആദ്യം മനസ്സിലാക്കണം. ഇതിന്റെ പാർട്ടിയിലുള്ളവരും പുറമേ ഉള്ളവരും ട്രോളുന്നവരെല്ലാവരും അത് മനസ്സിലാക്കാത്തോടത്തോളം കാലം ഒരു ഒരു ഇതും ഇവിടെ ക്ലച്ച് പിടിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. ഇതേപോലെയുള്ള സൈബർ ആക്രമണം നടത്തിയിട്ട് ഇങ്ങനെ നടക്കാമെന്ന് മാത്രം. പടം നല്ലതാണ്, പോയി കാണും. അതിപ്പോ എന്ത് ഹിന്ദു അജണ്ട ആയാലും മുസ്ലിം അജണ്ട ആയാലും ക്രിസ്ത്യൻ അജണ്ട ആയാലും ഒരു നല്ലൊരു പടം, നല്ലൊരു കണ്ടന്റ് പ്രേക്ഷകന് കിട്ടിയാൽ തിയേറ്ററിൽ പോയിട്ട് ഉറപ്പായിട്ടും കാണും. ആ പടത്തിനെ വിജയിപ്പിക്കും എന്ന കാര്യത്തിൽ 100% ഉറപ്പാണ്. അതിന് ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടില്ലേ? മാളികപ്പുറം വരെയുള്ള പടം നമ്മൾ കണ്ടതല്ലേ? ഹനുമാൻ എന്ന് പറഞ്ഞൊരു പടം തെലുങ്കിന്ന് ഡബ് ചെയ്ത് ഇങ്ങോട്ട് വന്നതാണ്. നിറം സദസ്സുകളോട് ഞാൻ കണ്ടതാണ് ആ പടം. ആ പടത്തിൽ ഞാൻ രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഒരു ജാതിന്റെയോ ഒരു മതത്തിന്റെയോ അല്ല ഞാൻ അവിടെ കണ്ടത്. ആ പടത്തിന്റെ കഥ, ആ പടം അവകാശപ്പെടുന്ന കാര്യങ്ങളെല്ലാം കണ്ടത്. അതാണ് പടത്തിന്റെ ക്വാളിറ്റി നോക്കണം. സൂപ്പർ പവർ വേണ്ടിയാണ് ഹനുമാൻ പറഞ്ഞ സിനിമ. ഒരാൾക്ക് സൂപ്പർ പവർ കിട്ടി, അതും ഹനുമാന്റെ സൂപ്പർ പവർ. അതിൽ വന്ന ഒരു രീതി പറഞ്ഞു ബി ജെ പിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു സംഘപരിവാറിനെ കുറിച്ചോ ഒന്നും തന്നെ അതിൽ സംസാരിക്കുന്നില്ല. ജയ്ശ്രീരാം എന്ന് വിളിച്ചത് ഒരാളും സംഖ്യയാവില്ല. ഭാരത് മാതാക്കി ജയ് വിളിച്ച അവരാരും സംഖ്യയാവില്ല, ബി ജെ പിക്കാരാവില്ല. അത് ആദ്യം ഒരു സാമാന്യ ബോധം വേണം. പിന്നെ അവര് മാത്രമേ വിളിക്കുന്നുള്ളൂ പറഞ്ഞു കഴിഞ്ഞിട്ട് അതൊന്നും അതിലൊന്നും ഒരു കാര്യമില്ല. ഈ രാഷ്ട്രീയം ഇതെല്ലാം ഉള്ളത് മനസ്സിൽ ഉള്ളിൻ്റെ ഉള്ളിലാണ് വേണ്ട. അവരിന്റെ പ്രവർത്തനത്തിലൂടെയാണ് ഈ രാഷ്ട്രീയം എന്താണെന്നുള്ള അറിയിക്കുന്നത്. ഒരു സിനിമാ നടൻ രാഷ്ട്രീയ പ്രവർത്തനം ആവണതിൽ യാതൊരുവിധ കുഴപ്പമൊന്നുമില്ല. പിഷാരടി വരെ എത്ര വേദികളിൽ ഓരോരോ കോമഡി പരിപാടികൾ അവതരിപ്പിച്ചു കോൺഗ്രസിന്റെ പരിപാടിയിൽ. ധർമ്മജം പോൾഗാട്ടി, ഇവർക്കൊന്നും ഇല്ലാത്ത എന്ത് പ്രിവില്ല അല്ലെങ്കിൽ എന്തൊരു പോരായ്മയാണ് ഉണ്ണി മൂന്തനുള്ളത്. പുള്ളിയും ബി ജെ പിന്റെ ഒരു പരിപാടിക്ക് അല്ലെങ്കിൽ മോദി വരുന്ന സമയത്ത് ആ ഒരു സ്റ്റേജിൽ വേദി പങ്കിടുക എന്നൊക്കെ പറയുന്നത് പുള്ളി പോയി ചെയ്തു വന്നു. അല്ല, ഞാൻ ബി ജെ പിക്കാരനാണ് എന്ന് പറഞ്ഞാലും വലിയൊരു ഇതൊന്നും വരാൻ പോകുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ പ്രശ്നം തീരും തോന്നുന്നുണ്ട്. ഇപ്പോൾ ഹിന്ദുത്വ അജണ്ട മാത്രം സംസാരിക്കണം ഉണ്ണി മൂന്തൻ അങ്ങനെയൊന്നും ഇല്ല. ഉണ്ണി മൂന്തനെ സ്നേഹിക്കുന്ന കേരളത്തിലും പുറമെയായാലും ഇത്ര കൂടി ജനങ്ങൾ പുള്ളിനെ സ്നേഹിക്കുന്നതിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻസ് താഴ്ന്നവര് മേജാതി അങ്ങനെ എല്ലാവരും ഉള്ളവരാണ്. അതാണ് സിനിമ ഇൻഡസ്ട്രി. അതല്ല ഞാൻ ഇന്നതേ പറയുള്ളൂ, ഹിന്ദുത്വം മാത്രം സംസാരിച്ച് ഹിന്ദുക്കൾ മാത്രം ഈ പടം കണ്ടാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോടാ പുല്ല എന്ന് പറയും പ്രേക്ഷകർ. അത് വേറെ വിഷയം. അത് ഹിന്ദുക്കളായാലും പറയും പോടാ പുല്ല നിന്റെ ഇത് നമുക്ക് വേണ്ടാന്നുള്ള ലെവലിൽ പറയും. പക്ഷെ അതല്ല, പടത്തിന് എന്താണോ ആവശ്യം അതാണ് ഇത്. അല്ലാണ്ട് സൈബർ ആക്രമണങ്ങൾ ഇതിനും കൊണ്ടൊന്നും ഒരു ആവശ്യമില്ല. പടം സിനിമ എന്ന് പറയുന്നത് ഒരു എന്റർടൈൻമെന്റ് ഇതാണ്. രണ്ടര മണിക്കൂർ, അതിലൊരു രാഷ്ട്രീയമോ ഒരു ഇതും കാണേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തല്ലുമാല എന്ന് പറഞ്ഞ പടത്തിൽ മൊത്തം നടക്കുന്ന മലപ്പുറം സൈഡിലുള്ള ആൾക്കാരെയാണ്, നിങ്ങൾ അതിലെന്തുകൊണ്ട് അത് കാണുന്നില്ല? അതൊക്കെ ചോദിച്ച് പറയുമ്പോൾ ഒരുപാട് പറയണം. അതിപ്പോ അതിലൊന്നും ഒരു കാര്യം, മാലിക് എന്ന് പറഞ്ഞ പടം, അപ്പൊ അത് അതിലൊന്നും ഒരു ഇത് കാണുന്നില്ല. അത് നമ്മുടെ മുന്നിൽ മുന്നും ചെയ്ത പ്രശ്നം. അതുകൊണ്ട് സിനിമ വേറെ, രാഷ്ട്രീയം വേറെ. ഇത് രാഷ്ട്രീയം സിനിമയും വേറെ വേറെ കാണാനുള്ള ഒരു സാമാന്യ ബോധം ഈ മലയാള ജനതയ്ക്ക് ഉണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഈ സൈബർ ഇടങ്ങളിൽ നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഈ പാർട്ടിക്ക് വേണ്ടി നടക്കുന്നവർ. അവർ ചെയ്യുന്ന ഓരോരോ തെമ്മാടത്തരങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ. അതിൽ ഉണ്ണി മൂന്തൻ ഇരയായി എന്ന് മാത്രമേ ഉള്ളൂ. അതും പറഞ്ഞിട്ട് പുള്ളിന്റെ പടത്തിനൊന്നും ഇത് ബാധിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം സിനിമ വേറെ, രാഷ്ട്രീയം വേറെ.